നമസ്കാരം. ചക്രപാണി ക്ലാസ്സസ് 2.0 മലയാളം ക്ലാസ്സാണെന്നും കഴിഞ്ഞ 2021 വർഷം പി എസ് സി നടത്തിയ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിതല പരീക്ഷകളിൽ വന്ന മലയാളം ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ക്ലാസ് തുടരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണ വളരെ ഗുണകരമാണ്. ഇനിയും നിങ്ങൾക്ക് ഞങ്ങൾ ചോദ്യങ്ങൾ വിശകലനം നടത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കും. അതിൽ ഇന്നത്തെ ക്ലാസ് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഈ ചോദ്യം നിങ്ങൾ രേഖപ്പെടുത്തണം. ക്ലാസ് ആരംഭിക്കും മുമ്പ് എപ്പോഴും പറയാറുണ്ട്, എഴുതിയെടുക്കുന്നതിനാവശ്യമായ പേനയും ബുക്കും കരുതണം. നിങ്ങൾ റെഡി എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദ്യം അവതരിപ്പിക്കുന്നു. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? എ, എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. ബി, ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. സി, എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം. എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം. ഡി, ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. ഡി, ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. ഇതിലെ ശരി ഉത്തരം വേഗം തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു. ഡി ആണ്, ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. ഇതാണ് ശരി ഉത്തരം. മറ്റ് മൂന്നുത്തരങ്ങളിലും എയിലും ബിയിലും സിയിലും തെറ്റുകൾ വന്നുപോയി. അപ്പോൾ ശരിരൂപം ഏതാണ്? ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. എന്ത് തെറ്റാണ് അവയിൽ വന്നുപോയത്? അത് പുനരുക്തി ദോഷമെന്ന് വ്യാകരണശാസ്ത്രമനുസരിച്ച് പറയുന്ന ഒരു തെറ്റാണ്. ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിച്ച് പ്രയോഗിക്കലാകുന്നു അത്. അപ്പോൾ അതൊന്നുമില്ലാത്ത കറകളഞ്ഞ വാക്യം ഇതാണ്, ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഗുണകരമായ ഒരു പ്രധാന സംഗതി തന്നെയാണല്ലോ വ്യായാമം. അത് ദിവസവും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ വാക്യം പഠിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം അവതരിപ്പിച്ച് പൂർത്തിയാകുന്നു. രണ്ടാമത്തെ ചോദ്യവും എഴുതുക. ചോദ്യം ഇതാണ്, കമ്പാഷൻ എന്ന പദത്തിൻ്റെ ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക എന്നാണ്. കമ്പാഷൻ എന്നാണ് വാക്ക്. കമ്പാഷൻ എന്ന പദത്തിൻ്റെ ശരിയായ പരിഭാഷ തിരഞ്ഞെടുക്കുക എന്ന് നാലുത്തരങ്ങൾ. ഒന്നാമത്തെ ഉത്തരം ആത്മാർത്ഥത എന്നാണ്. എ, ആത്മാർത്ഥത. ബി, അനുകമ്പ എന്നാണ്. അനുകമ്പ. സി, പരിശ്രമം എന്നാണ്. പരിശ്രമം. ഡി, ചുമതല എന്ന്. ഡി, ചുമതല. ശരി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ? കമ്പാഷൻ എന്ന പദത്തിൻ്റെ ശരിയായ പരിഭാഷ ഈ നാല് ഉത്തരങ്ങളിൽ ബി, അനുകമ്പയാണ്. അനുകമ്പയാണ് ശരി ഉത്തരം. അതും ലളിതമായ ചോദ്യം തന്നെയായിരുന്നു. സമാനമായ മറ്റൊരു ചോദ്യം ഇതാണ്, ഡിസ്പ്യൂട്ട് എന്ന വാക്കിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ഡിസ്പ്യൂട്ട് ഇതാണ് വാക്ക്. മലയാള പരിഭാഷ എന്താണ്? ശരിയായ മലയാള പരിഭാഷ എഴുതി അല്ലേ? തർക്കം എന്നാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. തർക്കം എന്നാണ്. മറ്റൊന്ന്, മറ്റൊരു പ്രയോഗം ഇതാണ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്നാണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, എസ് ഐ ജി എച്ച് ടി എന്ന പദം. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? ഉത്തരം, എൻ്റെ കൺവെട്ടത്തു നിന്ന് പോകുക. എൻ്റെ കൺവെട്ടത്തു നിന്നും പോകുക എന്നാണ് അതിൻ്റെ ശരി ഉത്തരം. ഇങ്ങനെ പരിഭാഷാതലത്തിൽ നിന്നും ചോദ്യങ്ങൾ വരും.
അവ നിങ്ങൾ ഭംഗിയായി മനസ്സിലാക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യം പരിചയപ്പെടുത്തുന്നു. ഒറ്റപ്പദം ആക്കുക എന്നാണ്. ഒറ്റപ്പദം ആക്കുക ചോദ്യം ഇതാണ്. പ്രമാണം സംബന്ധിച്ചത് എന്ന അതിൻ്റെ ഒറ്റപ്പദം എന്ത്? പ്രമാണം സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്ത്? നാല് ഉത്തരങ്ങളുണ്ട്. എ, നാലിൽ എ, പ്രാമാണികം. ബി, പ്രമാണം. സി, പ്രമാണികം. ഡി, പ്രാമാണ്യം എന്നാണ്. പ്രാമാണ്യം. ഇതിൽ ഏതാണ് ശരി ഉത്തരമെന്നാണ് പറയേണ്ടത്. അപ്പോൾ പ്രമാണം സംബന്ധിച്ചത് എന്നതിന് ശരിയായ ഒറ്റപ്പദം പ്രാമാണികം എന്നാണ്. പ്രാമാണികം എന്ന ശരി ഉത്തരം. ഈ ചോദ്യവും വളരെ ലളിതമാണ്. സമാനമായ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോകുന്നു. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? അതിൽ എ എന്ന ഓപ്ഷൻ അശ്വം എന്നാണ്. എ, അശ്വം. ബി, പികം എന്നാണ്. സി, തുരങ്കം. തുരങ്കം. ഡി, ഹയം. ഇതിൽ ഒരു പദം കുതിരയുടെ പര്യായ പദം അല്ല, ബാക്കി മൂന്നും ആണ് എന്നാണ് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ശരി ഉത്തരം എന്താണെന്ന് ആദ്യം നോക്കാം. കുതിര എന്ന പദത്തിന് പര്യായ പദമല്ലാത്ത ഏത് പദമാണെന്ന് കണ്ടെത്തണം. ചോദ്യം പികം ബി ആണ് ശരി ഉത്തരം. അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം മയിൽ എന്നാണ്. പികം, മയിൽ. പികം എന്ന പദവും മയിൽ എന്ന പദവും മയൂരം എന്ന പദവും സമാനതകളുള്ളതാണ്, സമാന പദങ്ങളാണ്. കുതിര എന്ന പദത്തിൻ്റെ അർത്ഥമുള്ള പദമാണ് അശ്വം, തുരങ്കം, ഹയം. ഇത് മൂന്നും കുതിരയുടെ പര്യായ പദങ്ങൾ ആണ്. കുതിരയുടെ പര്യായ പദങ്ങൾ ആണ്. ഇനി സമാനമായ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. മയിലിൻ്റെ പര്യായമല്ലാത്തത് ഏത്? മയിലിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം വന്നത്. നാല് ഉത്തരം. എ, കേകി. ബി, ശിഖി. എ, കേകി. ബി, ശിഖി. ബി, ശിഖി. സി, കീരം. കീരം. ഡി, മയൂരം. മയൂരം. ഇതിൽ മയിലിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഇവിടെ ശരി ഉത്തരം, ശരി ഉത്തരം കീരം എന്ന വാക്കാണ് ശരി ഉത്തരം. അതിൻ്റെ അർത്ഥം തത്ത എന്നാണ്. തത്ത. ബാക്കി പദങ്ങൾ കേകിയും ശിഖിയും മയൂരവും മയിലിൻ്റെ തന്നെ പര്യായ പദം ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോകാം. ചോദ്യം ഇതാണ്. ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധാപൂർവം കേട്ട് എഴുതിയെടുക്കണം. ചോദ്യം ഇതാണ്. വേദോപനിഷത്തുക്കൾ സമാസം ഏത്? വേദോപനിഷത്തുക്കൾ സമാസം ഏത്? ചോദ്യം ഇതാണ്. വേദോപനിഷത്തുക്കൾ സമാസം ഏത്? നാല് ഉത്തരമുണ്ട്. എ, കർമ്മധാരയൻ. എ, കർമ്മധാരയൻ. ബി, സംബന്ധിക തൽപുരുഷൻ. സി, ബഹുവ്രീഹി. ഡി, ദ്വന്ദ്വസമാസം. 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 ഇവയാണ് നാലുത്തരം. ഈ നാലിൽ ഏതാണ് ശരി ഉത്തരം? വേദോപനിഷത്തുക്കൾ ഇതിൻ്റെ സമാസം ഏതെന്ന ചോദ്യത്തിന് ശരി ഉത്തരം ഡി ആണ്. ദ്വന്ദ്വസമാസമാണ് ശരി ഉത്തരം. എന്താണ് വേദോപനിഷത്തുക്കൾ എന്ന പദം? ഈ ഭാഗം ആസ്പദമാക്കി മുൻ ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതൊന്ന് പറഞ്ഞു പോവുകയാണ്. പരിചയമുള്ള കാര്യമാണ്. വിഭക്തിക്കുറി കൂടാതെ, വിഭക്തി പ്രത്യയത്തിൻ്റെ സഹായം കൂടാതെ
പദങ്ങളെ യോജിപ്പിച്ച് ഒറ്റപദമാക്കി എഴുതുമ്പോൾ അതിൻ്റെ പേരാണ് സമാസം എന്നുള്ളത്. വേദോപനിഷത്തുക്കൾ എന്ന പദം ആശയം വിശദമാകുമാറ് പറയുമ്പോൾ വേദങ്ങളും ഉപനിഷത്തുക്കളും എന്നാണ്. അവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും എന്ന് വിസ്തരിച്ച് പറയുന്നത് അഭംഗിയാണ്. ആ അഭംഗി പരിഹരിക്കുന്നതിനാണ് വേദോപനിഷത്തുക്കൾ എന്ന ഒറ്റപ്പദമാക്കി പറയുന്നത്. ഈ ഒറ്റപ്പദമാക്കി പറയുന്നതിൻ്റെ ഭംഗി ഭാഷയ്ക്ക് ശക്തിയും സൗന്ദര്യവും കൊടുക്കും. നമുക്ക് ഇത് എത്ര തരമുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ ചേർത്ത് പറയുന്ന ഇത് നാല് തരത്തിൽ വരും. ഒന്ന് അവ്യയിഭാവൻ, രണ്ട് തൽപുരുഷൻ, മൂന്ന് ബഹുവ്രീഹി, നാല് ദ്വന്ദ്വ. ഇങ്ങനെ നാല് രൂപത്തിൽ വരാം. ഇവയെ സംബന്ധിച്ച് ക്ലാസ്സുകൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് വന്നാൽ നന്നായിരിക്കും. എങ്കിലും സാന്ദർഭികമായി ചുരുക്കി പറയാം. സമസ്ത പദങ്ങളിൽ ഒന്നാമത്തെ പദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം ഉള്ളത് അവ്യയിഭാവ സമാസം. സമസ്ത പദങ്ങളിൽ, സമസ്ത പദം എന്നാൽ കൂടിച്ചേർന്ന പദം. ഇവിടെ ഉദാഹരണം വേദോപനിഷത്തുക്കൾ സമസ്ത പദമാണ്, അത് ഒറ്റപ്പദമാണ്. രണ്ട് പദം കൂടിച്ചേർന്നുണ്ടായതാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും കൂടിച്ചേർന്നുണ്ടായ സമസ്ത പദമാകുന്നു വേദോപനിഷത്തുക്കൾ. ഈ സമസ്ത പദത്തിലെ ഒന്നാമത്തെ ഭാഗത്തിന് ആണ് പ്രാധാന്യമെങ്കിൽ അത് അവ്യയിഭാവ സമാസം. സസ്നേഹം, സസന്തോഷം, പ്രതിദിനം, ഇതൊക്കെയും അവ്യയിഭാവ സമാസത്തിന് ഉദാഹരണമാണ്. അതിൻ്റെ ആശയം എന്താണ്? സസ്നേഹം, സ്നേഹപൂർവം, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി, സസന്തോഷം, സന്തോഷത്തോടുകൂടി, പ്രതിദിനം, ദിനംതോറും, ഇതൊക്കെയാണ് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുണ്ട്. ഇനി രണ്ടാമത്തെ സമാസം. അപ്പോൾ ഒന്നാമത്തെ സമാസം ഒന്നുകൂടി പറയുന്നു, അവ്യയിഭാവ സമാസം. രണ്ടാമത്തെ സമാസത്തിൻ്റെ പേരെന്താണ്? തൽപുരുഷ സമാസം. തൽപുരുഷ സമാസം സമസ്ത പദത്തിൻ്റെ ആശയം വിശദമാക്കുമ്പോൾ രണ്ടാമത്തെ പദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്നത് ഏതോ അതാണ് തൽപുരുഷ സമാസം. തൽപുരുഷ സമാസം. കുടക്കാൽ, തലവേദന, നോക്കൂ, ഇതൊക്കെ സമസ്ത പദമാണ്. കുടക്കാൽ വിഗ്രഹിക്കുമ്പോൾ കുടയുടെ കാൽ, തലവേദന വിഗ്രഹിക്കുമ്പോൾ തലയിലെ വേദന, കൊന്നത്തെങ്ങ്, കൊന്നയായ തെങ്ങ് എന്നൊക്കെ പറയാം. അപ്പോൾ രണ്ടാമത്തെ പദത്തിൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. മൂന്നാമതൊരു സമാസം പരിചയപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് ഈ സമസ്ത പദത്തിൽ രണ്ട് പദത്തിനും ഒന്നാമത്തെ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗത്തിനും തുല്യ പ്രാധാന്യമുണ്ട് എങ്കിൽ അതാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വം രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗത്തിനും തുല്യ പ്രാധാന്യമുള്ളതാകുന്നു ദ്വന്ദ്വ സമാസം. ഇവിടെ വേദോപനിഷത്തുക്കൾ അതിലെ നോക്കൂ, വേദങ്ങളും ഉപനിഷത്തുക്കളും രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അച്ഛനമ്മമാർ, അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ്. കൈകാലുകൾ, കൈക്കും കാലിനും തുല്യ പ്രാധാന്യമാണ്. വിദ്യാർത്ഥിനി, വിദ്യാർത്ഥികൾ രണ്ട് കൂട്ടർക്കും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ അതാണ് ദ്വന്ദ്വ സമാസം. നാലാമതായി ബഹുവ്രീഹി എന്നൊരു പേരുണ്ട് സമാസത്തിൽ. ബഹുവ്രീഹി ഈ ഒന്നിനും രണ്ടിനുമല്ല, മൂന്നാമതൊരു പദത്തിൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതാണ് ബഹുവ്രീഹി സമാസം. അപ്പോൾ സമസ്ത പദം വിഗ്രഹിച്ചു നോക്കുമ്പോൾ മറ്റൊരു പദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമെങ്കിൽ അതാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ടെന്നറിയുമോ? ധാരാളമുണ്ട്. നമ്മുടെയൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരിക്കുന്ന ചക്രപാണി എന്ന പേരൊന്ന് ഓർത്തു നോക്കൂ. ചക്രം പാണിയിൽ ധരിച്ചിരിക്കുന്നവൻ ആരോ അവൻ എന്ന അതിൻ്റെ വിഗ്രഹാർത്ഥമെങ്കിലും ആ അർത്ഥം യോജിക്കുന്നത് മഹാവിഷ്ണുവിനാണ്. മഹാവിഷ്ണു എന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ അതാണ് ഉത്തരം. ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാകുന്നതിന് സഹായകമായ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണുവാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, വേദോപനിഷത്തുക്കൾ അതേത് സമാസമെന്ന ചോദ്യത്തിന് ദ്വന്ദ്വ സമാസം എന്നുത്തരം വ്യക്തമാക്കിക്കൊണ്ട് അടുത്ത പദം പഠിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, ശരിയായ പദം ഏത്? നാലുത്തരം. എ ജഗത്രയം, ബി ജഗത്രേയം, സി ജഗത്രയം, ഡി ഇവയൊന്നുമല്ല.
ഒരു സാധാരണ ചോദ്യമാണ്. പദശുദ്ധി എന്ന സിലബസ് ഭാഗം ആസ്പദമാക്കി വന്ന ചോദ്യമാണ്. ആദ്യം ശരി ഉത്തരം നോക്കാം. ശരിയായ പദം ഇതിൽ ഏയോ ആണ്. ജഗത്രയം, മൂന്ന് ലോകം എന്നാണ് അതിൻ്റെ ആശയം. മൂന്ന് ലോകം. ഇതിന് ബലമേകുന്ന ഈ ചോദ്യത്തിന് സമാനമായ ചില പുതിയ പദങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. പുതിയ പദങ്ങൾ. അധിഷ്ഠിതം, ഇതാണ് ശരീരൂപം. അധിഷ്ഠിതം ശരീരൂപമാണെന്ന് പഠിക്കണം. അതുപോലെ അത്യുജ്വലം എന്ന പദം എങ്ങനെ എഴുതും? ശരീരൂപം എങ്ങനെയാകും? അത്യുജ്വലം ഇങ്ങനെ എഴുതാകൂ, ഇതാണ് ശരീരൂപം. ഇത് പല സന്ദർഭങ്ങളിലും തെറ്റായി ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത്യുജ്വലമെന്ന് ഇങ്ങനെ എഴുതുന്നു എങ്കിൽ അത് തെറ്റാണ്, ആ രൂപം തെറ്റാണ്, അത് ശരിയല്ല, ഇതാണ് ശരീരൂപമെന്ന് ആവർത്തിക്കുന്നു. അതുപോലെ മറ്റൊരു വാക്ക് നിശബ്ദം എന്നേ എഴുതാവൂ. നിശബ്ദം, ഇതാണ് ശരീരൂപം. ഇത് പദം, ഈ പദം എങ്ങനെ പിരിച്ചെഴുതണം? അത് മുമ്പൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നിഹി പ്ലസ് ശബ്ദമാണ് നിശബ്ദം എന്ന് പിരിച്ചെഴുതി കാണിക്കേണ്ടത്. അപ്പോൾ ഈ പദവും കൂടി ഒന്ന് പഠിച്ചു നോക്കാം. നമ്മളിവിടെ പദശുദ്ധി എന്ന ഭാഗത്തുനിന്ന് കണ്ട ജഗത്രയം എന്ന പദം ശരീരൂപമാണെന്ന് മനസ്സിലാക്കി, അടുത്ത് ചില പദങ്ങൾ ശരീരൂപം ആയുള്ളവ ഏതൊന്നും മനസ്സിലാക്കി. ഈ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് അടുത്തൊരു ചോദ്യം പരിചയപ്പെടുത്തുകയാണ്. ഇത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ് എന്നാണ് ചോദ്യം. മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? ഉത്തരങ്ങൾ: എ സുഭാഷ് ചന്ദ്രൻ, ബി ബെന്യാമിൻ, സി രാധാകൃഷ്ണൻ, ഡി സി വി ബാലകൃഷ്ണൻ. ഇതാണ് നാലുത്തരം. ഈ നാലിൽ ഏതാണ് ശരി ഉത്തരം? എ ആണ്. മനുഷ്യന് ഒരാമുഖം എന്ന നോവൽ എഴുതിയത് സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനാണ്. സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിൽ ഉള്ള ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും കൂടി എന്ന് പരിചയപ്പെടുത്തുന്നു. പ്രധാന കൃതികൾ: ഒന്ന്, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതുപോലെ സമുദ്രശില, അതും പ്രധാന കൃതിയാണ്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യന് ഒരു ആമുഖം, സമുദ്രശില, ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. വയലാർ അവാർഡ് 2015 നേടിയ എഴുത്തുകാരനാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ. വയലാർ അവാർഡ് നേടിയ കൃതി മനുഷ്യന് ഒരാമുഖമാണ്. അപ്പോൾ 2000 അത് PSC വരാവുന്നൊരു ചോദ്യമാണ്. 2015 വയലാർ അവാർഡ് നേടിയ കൃതി ഏത് എന്ന് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് കിട്ടിയത്, അങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ ശരി ഉത്തരം എന്താണ്? മനുഷ്യന് ഒരു ആമുഖം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2014 അതേ കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ശ്രദ്ധേയമായൊരു കാര്യം, അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ചില മത്സരങ്ങളിൽ അദ്ദേഹം ജേതാവായിട്ടുണ്ട്. ദ വീക്ക് എന്ന എന്ന സ്ഥാപനം, ദ വീക്ക്, അത് നടത്തിയ ഒരു ക്യാമ്പയിനിൽ ഇന്ത്യയിലെ 50 പ്രമുഖ യുവ എഴുത്തുകാരിൽ ഒരാളായി തിരഞ്ഞെടുത്തത് മലയാളത്തിലെ ഈ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനെയാണ്. 50 യുവ എഴുത്തുകാരിൽ ഒരാളായി മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനെയാണ്. അതുപോലെ ഇന്ത്യ ടുഡേ എന്ന പത്രസ്ഥാപനം ഇന്ത്യയിലെ യുവ എഴുത്തുകാരിൽ 20 പേരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിലും ഉൾപ്പെട്ട ഏക മലയാള സാഹിത്യകാരൻ ഈ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ രചനകളുടെ പേരുകൾ ഒന്നുകൂടി പറയുന്നു: ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യന് ഒരാമുഖം, സമുദ്രശില, ഇവയൊക്കെ
ഈ സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട രചനകളാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഇതാണ്, കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ്? നാലുത്തരം: എ ചെണ്ട, ബി ശുദ്ധമദ്ളം, സി ഗഞ്ചിറ, ഡി ഇലത്താളം. ഇവയിൽ ഒന്ന് കഥകളിക്ക് ഉപയോഗിക്കുന്നില്ല. ഏതാണ് ആ വാദ്യോപകരണം എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം സി ഗഞ്ചിറയാണ് കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യോപകരണം. ബാക്കി മൂന്നും, ചെണ്ടയും ശുദ്ധമദ്ളവും ഇലത്താളവും കഥകളിക്ക് ഉപയോഗിക്കുന്നു. നാലാമതൊരു വാദ്യോപകരണം കൂടി കഥകളിക്ക് നിർബന്ധമായും ഉണ്ടാകണം: ചേങ്ങില. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ളം, ഇവ നാലും കഥകളിക്ക് അവശ്യം വേണ്ട സംഗീത ഉപകരണമാണ്, വാദ്യോപകരണം ആണ്. കൂടുതലായി ചില സന്ദർഭങ്ങളിൽ ഇടയ്ക്കയും ശംഖും കൂടി ഉപയോഗിക്കാറുണ്ട് എങ്കിലും നാല് വാദ്യം പ്രധാനമാണ്. ഇനി ഈ കഥകളിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് സാന്ദർഭികമായി പറഞ്ഞുതരാം. കഥകളി ഒരു ദൃശ്യശ്രാവ്യ കലയാണ്. കേരളത്തിൻ്റെ പ്രസിദ്ധി, ഒരുപാട് കാര്യങ്ങൾ കഥകളിയെ സംബന്ധിച്ച് പറയാനുണ്ട് എങ്കിലും ഏറ്റവും പ്രസക്തമായത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ പ്രസിദ്ധി കടൽക്കരെ എത്തുവാൻ സഹായിച്ച കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കഥകളി. സമഗ്രമായ കലയാണ്, സമ്പൂർണമായ കലയാണ് കഥകളി. കഥകളിക്ക് പ്രധാനമായും അഞ്ച് വേഷമാണ് ഉണ്ടാവുക. അഞ്ച് വേഷം: പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഇവയഞ്ചുമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വേഷം. ഇവയഞ്ചും എന്താണെന്ന് ഒന്ന് സൂചിപ്പിക്കുന്നു, സ്വഭാവത്തെ ആസ്പദമാക്കിയാണ് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. സത്വ, രജോ, തമോ സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികൾക്ക് ഉചിതമായ വേഷവിധാനമാണ് ഇപ്പറഞ്ഞത്: പച്ച, കത്തി, കരി, താടി, മിനുക്ക്. സത്വരജോ തമോ ഗുണങ്ങൾ, മൂന്ന് ഗുണങ്ങളാണല്ലോ ലോകത്തുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിന് സമാനമായി പച്ച, കത്തി, കരി, താടിയും മിനുക്കും രണ്ട് അനുബന്ധ വേഷങ്ങൾ, ഇവ കൂടി ഉണ്ട്. അതുപോലെ തന്നെ കഥകളി എന്ന ദൃശ്യശ്രാവ്യ കല പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പേരെടുത്ത ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട്. ഒരു സ്വതന്ത്ര യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി. ഏതാണ് ആ യൂണിവേഴ്സിറ്റി? എല്ലാവർക്കും അറിയാം, കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതും ചോദിക്കാം. ചെറുതുരുത്തി എന്ന സ്ഥലത്ത്. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇനിയും വരാവുന്ന വേറെയും കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഒരു മലയാള മഹാകവിയാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അതും ഓർക്കുക. അദ്ദേഹം മാത്രമായിരുന്നില്ല, മുകുന്ദരാജായും ഉണ്ട്. എങ്കിലും മലയാള കവിയായിരിക്കവേ തന്നെ കേരളത്തിലെ അന്യം നിന്ന് പോകാവുന്ന കലാരൂപങ്ങളിൽപ്പെട്ട കഥകളിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച മഹാനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. കഥകളി മാത്രമല്ല മറ്റു ദൃശ്യശ്രാവ്യകലകളും കേരള കലാമണ്ഡലത്തിലെ പാഠ്യവിഷയങ്ങളാണ്. നിരവധി പേർ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നും ഓർക്കുക. അങ്ങനെ നമ്മുടെ ഈ മഹനീയ കലയുടെ പേരും പെരുമയും കടൽ കടന്നക്കരെ എത്തിയിട്ടുണ്ട് എന്നും ഓർക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉണ്ടെങ്കിലും സമയം പരിമിതി മൂലം ചുരുക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യം പഠിക്കാം. ചോദ്യം ഇതാണ്: ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി, ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. ചോദ്യം ഇതാണ്: ഏത് സന്ധിയാണ് എന്നാണ് ചോദ്യം. ഇറങ്ങി അധികം പോയി, ചേർത്തെഴുതുമ്പോൾ ഇറങ്ങിപ്പോയി, ഏത് സന്ധിയാണ്? ഏവർക്കും അറിയാം, നാലുത്തരമുണ്ട്: ആഗമം, ദിത്വം, ലോപം, ആദേശം. ഇതിലേതാണ് ശരിയുത്തരം? ഉത്തരം സ്പഷ്ടമാണ്, ദിത്വമാണ്, അല്ലെങ്കിൽ ദിത്വസന്ധിയാണ് ശരിയുത്തരം. ഇറങ്ങിപ്പോയി എന്ന പദത്തിൽ വർണ്ണങ്ങൾ ചേർന്ന് ഇരട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദിത്വസന്ധി എന്ന് വന്നിരിക്കുന്നത്. സമാനമായ മൂന്ന് നാല് വാക്കുകൾ കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. തേക്കനൽ എങ്ങനെ പിരിച്ചെഴുതാം, സന്ധി ഏതാണ്? തീക്കനൽ എങ്ങനെ പിരിച്ചെഴുതാം, സന്ധി എന്താണ്? തീ അധികം കനൽ, തീക്കനൽ. തലക്കെട്ട് എങ്ങനെ പിരിച്ചെഴുതാം,
തല അധികം കെട്ട് തലക്കെട്ട് പടിപ്പുര എങ്ങനെ പിരിച്ചെഴുതാം പടി അധികം പുര പടിപ്പുര കായൽ കര കായൽ അധികം കര കായൽ കര കോഴിക്കുഞ്ഞ് കോഴി അധികം കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഇതൊക്കെയും ദ്വിത്വസന്ധി എന്ന എന്താണ് ദ്വിത്വം വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഇരട്ടിക്കുന്നു എങ്കിൽ അത് ദ്വിത്വമാണ് എന്താണ് ആഗമം ഒന്ന് കൂടുതലായി വന്നു ചേരുന്നതാണ് ആഗമം വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് കൂടുതലായി വരുന്നു എങ്കിൽ ആഗമം അലയാഴി അതെങ്ങനെയാണ് ആഗമസന്ധി ആകുന്നത് അല അധികം ആഴി അലയാഴി തിരു അധികം ഓണം തിരുവോണം ആഗമസന്ധി കാറ്റുണ്ട് കാറ്റ് അധികം ഉണ്ട് കാറ്റുണ്ട് അത് ലോപസന്ധിയാണ് അവിടെ സമൃദ്ധോകാരൻ ലോപിച്ചു പോയി കുറഞ്ഞു പോയി വർണ്ണങ്ങൾ ചേർന്നപ്പോൾ ഒന്ന് ലോപിച്ചു പോകുന്നത് ലോപസന്ധിയാണ് കാറ്റില്ല കാറ്റടിച്ചു ഇതൊക്കെയും ലോപസന്ധിക്ക് ഉദാഹരണമാണ് കാറ്റ് അധികം ഇല്ല കാറ്റില്ല കാറ്റ് അധികം ഉണ്ട് കാറ്റുണ്ട് കാറ്റ് അധികം അടിച്ചു കാറ്റടിച്ചു ഇവിടെയൊക്കെ സമൃദ്ധോകാരൻ ലോപിച്ചു പോയതുകൊണ്ട് ലോപസന്ധി ആദേശസന്ധിയോ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി കണ്ണീർ ആദേശസന്ധിയാണ് കൺ പ്ലസ് നീർ കണ്ണീർ അപ്പോൾ ആദേശസന്ധിയായി വിണ്ടലം വിൺ പ്ലസ് തലം വിണ്ടലം ആദേശസന്ധിയാണ് നെൽക്കതിർ ആദേശസന്ധിയാണ് എൽ പ്ലസ് കതിരാണ് നെൽക്കതിർ അപ്പോൾ ഇങ്ങനെ സന്ധികൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ആസ്പദമാക്കി നാല് തരത്തിൽ വരാം ഇത് സംബന്ധിച്ച ക്ലാസ്സുകൾ മുമ്പ് നൽകിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് പേന കൊണ്ടെഴുതി എന്ന വാക്യത്തിലെ കൊണ്ട് എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നാണ് ചോദ്യം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം എ ഗതി ബി ഘടകം സി വ്യാക്ഷേപം ഡി കേവലം നാലുത്തരം എ ഗതി ബി ഘടകം സി വ്യാക്ഷേപം ഡി കേവലം ഇതിൽ ഏതാണ് ഉത്തരം ശരി ഉത്തരം എ ഗതി ആണ് ശരി ഉത്തരം അപ്പോൾ കൊണ്ട് എന്ന പദം ഗതി എന്ന വിഭാഗത്തിൽ പെടുന്നു എന്താണ് ഗതി വിഭക്തിയുടെ കൂടെ ചേർക്കുന്ന പ്രത്യയമാണ് ഗതി വിഭക്തിയുടെ കൂടെ ചേർക്കുന്ന പ്രത്യയത്തെയാണ് ഗതി എന്ന് പറയുന്നത് പേന കൊണ്ടെഴുതി ഇവിടെ വിഭക്തി പേനയാണ് അതിനോടൊപ്പം ചേർത്തതാണ് കൊണ്ട് അങ്ങനെ വിഭക്തിയോടൊപ്പം ചേർത്ത പ്രത്യയത്തെ ഗതി എന്ന് വിളിക്കുന്നു മറ്റുദാഹരണം നോക്കാം വീട്ടിൽ നിന്ന് പോയി അവിടെ വീട്ടിൽ അത് വിഭക്തിയാണ് ആ വിഭക്തിയോടൊപ്പം നിന്ന് അർത്ഥത്തെ ഭേദപ്പെടുത്തുന്നു നിന്ന് വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത് അതും ഗതിയാണ് അടുത്ത് നോക്കൂ ഉത്തരങ്ങളിൽ പറയുന്ന ഘടകം എന്താണ് അതും കൂടി മനസ്സിലാക്കാം ഘടകം അത് ഒരു വാക്യത്തിലെ വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഘടകത്തെയാണ് യോജിപ്പിക്കുന്നതാണ് ഘടകം എന്ന് പറയുന്നത് ഞാനും നീയും അവനും അവളും രാമവും രാമനും സീതയും സാവിത്രിയും അപ്പോൾ ഇവിടെ നാമപദങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഓ ഞാനോ നീയോ അവനോ അവളോ ഇവിടെ വന്നിരിക്കുന്ന ഓ എന്ന പ്രത്യയം അതും ഘടകമാണ് അടുത്തു നോക്കൂ വ്യാക്ഷേപം എന്താണ് അതും എല്ലാവർക്കും പരിചയമുണ്ട് അയ്യോ അത് വികാരപ്രകടനത്തിന് ഉപയോഗിക്കുന്ന തരം ശബ്ദങ്ങളെയാണ് വ്യാക്ഷേപം എന്ന് പറയുന്നത് അയ്യോ ഹാ ഇതൊക്കെയും മനോഭാവത്തെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ശബ്ദസമുച്ചയം ശബ്ദമാണ് അതുകൊണ്ടാണ് അയ്യോ ഹാ ഇവ വ്യാക്ഷേപം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേവലം അത് കേവലം എന്ന പദം
അതിന് ഉത്തരമായി കൊടുത്തിരിക്കുന്നു എങ്കിലും വ്യാകരണത്തിൽ കേവലം കേവലക്രിയ എന്നാണ് പറയുന്നത്. കേവലക്രിയ പ്രയോജകക്രിയ. അപ്പോൾ കേവലം എന്നുള്ളതിന് കേവലക്രിയ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ കേവലക്രിയ എന്നാൽ കർത്താവ് തനിയേ ചെയ്യുന്ന പ്രവൃത്തിയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. പഠിച്ചു കേവലക്രിയയാണ്, പഠിപ്പിച്ചു പ്രയോജകക്രിയയാണ്. അപ്പോൾ കേവലം പ്രയോജകം, അതും കൂടി മനസ്സിലാക്കുക. സാഹിത്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ചോദ്യം ഇതാണ്: എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി. എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? ചോദ്യം ഇതാണ്. നാലുത്തരം: എ വീണപൂർവ്, ബി പ്രരോദനം, സി കരുണ, ഡി ദുരവസ്ഥ. ഇതിലേതാണ് എ ആർ രാജരാജവർമ്മയുടെ ദേഹവിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി? ശരിയുത്തരം ബി ആണ്, പ്രരോദനം ആണ് ശരിയുത്തരം. എ ആർ രാജരാജവർമ്മയും കുമാരനാശാനും ആരാണ് എന്ന് മനസ്സിലാക്കണമല്ലോ. അവിടെ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എ ആർ രാജരാജവർമ്മയെ ഗുരുനാഥനായി മനസാ സ്വീകരിച്ച ആളാണ് കുമാരനാശാൻ. എ ആർ രാജരാജവർമ്മയുടെ നിരീക്ഷണങ്ങൾ പാലിച്ചുകൊണ്ട് ഖണ്ഡകാവ്യരചനയിൽ ഏർപ്പെട്ട കുമാരനാശാൻ്റെ കൃതികളിൽപ്പെട്ടതാണ് വീണപൂവും കരുണയും ദുരവസ്ഥയും പ്രരോദനവും. എ ആർ രാജരാജവർമ്മ അകാലത്തിൽ പൊലിഞ്ഞുപോയൊരു മഹാപ്രതിഭയായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ അപരനാമം കൂടി അറിയണമല്ല, കേരള പാണിനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേരള പാണിനി എ ആർ രാജരാജവർമ്മ. പി എസ് സിക്ക് വരാവുന്നൊരു ചോദ്യമാണ്, കേരള പാണിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ മഹാപ്രതിഭ ആരാണ് ചോദിച്ചാൽ ഉത്തരം എ ആർ രാജരാജവർമ്മ എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള പാണിനി എന്ന് വിളിക്കുന്നത്? ആ പാണിനി എന്ന മഹാനായ സംസ്കൃത വ്യാകരണനെപ്പോലെ, വ്യാകരണജ്ഞനെപ്പോലെ മലയാള ഭാഷയുടെ വ്യാകരണശാഖയ്ക്ക് വിലപ്പെട്ട കൃതികൾ തയ്യാറാക്കി എടുത്ത മഹാനായ വ്യാകരണ ശാസ്ത്രജ്ഞനാണ് എ ആർ രാജരാജവർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. ഭാഷാഭൂഷണവും സാഹിത്യസാഹ്യവും കേരള പാണിനീയവും അദ്ദേഹത്തിൻ്റെ വിശിഷ്ടങ്ങളായ വ്യാകരണ ശാസ്ത്ര പുസ്തകങ്ങളാണ്. ഭാഷാഭൂഷണം, സാഹിത്യസാഹ്യം, കേരള പാണിനീയം, ഈ മൂന്ന് പേരുകളും ഓർത്തിരിക്കുക. ഇവ മൂന്നും അദ്ദേഹത്തിൻ്റെ വ്യാകരണ ശാസ്ത്ര സംഭാവനകളാണ്. ഇനി എ ആർ രാജരാജവർമ്മ എവിടെയാണ് ജീവിച്ചിരുന്നത്? അദ്ദേഹം ഹരിപ്പാട്ട് അനന്തപുരം കൊട്ടാരത്തിൽ ആണ് ജീവിച്ചിരുന്നത്. അതിലെ എ അനന്തപുരം കൊട്ടാരത്തിൽ. അദ്ദേഹത്തിൻ്റെ മാതുലനായിരുന്നു കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ അനന്തരവനാണ് എ ആർ രാജരാജവർമ്മ. തിരുവിതാംകൂർ ആയിരുന്ന വിശാഖം തിരുനാൾ രാജാവിൻ്റെ ഭരണകാലത്ത് എ ആർ രാജരാജവർമ്മ ഹരിപ്പാട്ട് നിന്നും തിരുവനന്തപുരത്ത് വരികയും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ എഴുതി തയ്യാറാക്കി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മഹാനായ ഒരു അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. മഹാരാജാസ് കോളേജിലെ അധ്യാപകനുമായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എ ആർ രാജരാജവർമ്മ. അപ്പോൾ സാഹിത്യത്തിനും വ്യാകരണശാസ്ത്രത്തിനും കേരളത്തിൻ്റെ സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതിക്കും അമൂല്യമായ സംഭാവനകൾ നൽകിയ ഒരു മഹാപ്രതിഭയായിരുന്നു എ ആർ രാജരാജവർമ്മ. എ ആർ രാജരാജവർമ്മയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് കുമാരനാശാൻ. ആ ഗുരുശിഷ്യ ബന്ധം കൊണ്ട് ആണ് എ ആറിൻ്റെ ദേഹവിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ പ്രരോദനം എന്ന വിലാപകാവ്യം എഴുതിയത്. ആ വിലാപകാവ്യത്തിന് പ്രചോദനമായ മറ്റൊരു കൃതി കൂടിയുണ്ട്.
മഹാനായ ആംഗലേയ സാഹിത്യകാരൻ ഷെല്ലിയുടെ അഡോണ എന്ന കൃതിയെ അതിനെ ആസ്പദമാക്കി കൂടിയാണ് പ്രരോധനം എന്ന കാവ്യം കുമാരനാശാൻ എഴുതിയത്. ഇനി കുമാരനാശാൻ കുറച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കുമാരനാശാൻ, ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവി. കുമാരനാശാനും വള്ളത്തോൾ നാരായണ മേനോനും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവികളാണ്. ആ കുമാരനാശാൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് മലയാളിക്ക് കൈവന്ന വിശിഷ്ടങ്ങളായ കാവ്യങ്ങൾ ഉണ്ട്. വീണപൂവും ചണ്ഡാലഭിക്ഷുകയും കരുണയും ദുരവസ്ഥയും നളിനിയും പ്രരോധനവും ഒക്കെ കുമാരനാശാൻ്റെ തൂലികയിൽ നിന്ന് കൈരളിക്ക് കൈവന്ന അമൂല്യങ്ങളായ സംഭാവനകളാണെന്ന് ഓർക്കുക. കേരളത്തിനും മലയാളിക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് കുമാരനാശാൻ. നിയമസഭാ അംഗമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു എന്ന മഹാനായ സന്യാസി വര്യൻ്റെ ശിഷ്യനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടും കുമാരനാശാൻ. എസ് എൻ ഡി പി യോഗത്തിൻ്റെ ദീർഘകാല ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ് കുമാരനാശാൻ. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ അമൂല്യമായ സംഭാവനകൾ നൽകി വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ എഴുത്തുകാരനും കൂടിയാണ് കുമാരനാശാനാണെന്ന് ഓർക്കുക. പി എസ് സി നടത്തിയ പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ അനുബന്ധമായി പറഞ്ഞവതരിപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.